ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബനാർസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ 9-ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഇത്രയും ദിവസം അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. നമ്മുടെ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണത്. മറ്റ് ഡയറ്റുകളെ പോലെ ചില ഐറ്റംസ് ഒഴിവാക്കിയും ചിലത് കൂടുതൽ കഴിച്ചും അങ്ങനെ ഒന്നല്ല നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ മാത്രമാണ് ഈ ഒരു ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഡയറ്റ് പ്ലാനാണിത്. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും അസുഖത്തിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു ഡയറ്റിൽ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പ്ലേറ്റ് സെറ്റ് ചെയ്യാം. കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, വിറ്റമിൻസ് ഇതെല്ലാം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കുറഞ്ഞ അളവിൽ പഴങ്ങളും ധാരാളം വെജിറ്റബിൾസും പാൽ, മുട്ട പോലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഫുഡിൽ പനീർ, ധാന്യങ്ങൾ, അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡയറ്റിൻ്റെ ഫുഡുകൾ നമുക്ക് കാണാം. ചെറിയ ചൂടുവെള്ളം കുടിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അരമണിക്കൂർ നടക്കാൻ പോയിട്ടുണ്ട്. ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള വ്യായാമം ചെയ്യുക കേട്ടോ, അരമണിക്കൂർ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് വീറ്റ് ദോശയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സലാഡ് എടുത്തിട്ടുണ്ട്. സലാഡിൽ ചെറിയൊരു പീസ് സവാള, ചെറിയൊരു പീസ് ക്യാരറ്റ്, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്തതിൻ്റെ ശേഷം തൈരുമായിട്ട് മിക്സ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ മധുരം കുറച്ച് ഒരു കോഫി എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി 10:30 ആവുന്ന സമയത്ത് ഇതുപോലെ 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ലിമിറ്റ് ചെയ്ത് കഴിക്കുക. ഇതിൻ്റെ പകരം നട്ട്സോ മറ്റേതെങ്കിലും ഫ്രൂട്ടോ എടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മുടെ ലഞ്ചാണ്. ലഞ്ച് ടൈമിൽ ഞാൻ എടുത്തിട്ടുള്ളത് പരിപ്പും മുരിങ്ങക്കായും ഇട്ടിട്ടുള്ള പച്ചക്കറിയാണ്. അതുപോലെ ഓംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചമ്മന്തിപ്പൊടി, അല്പം അച്ചാറും എടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഓംപ്ലേറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അല്പം ഓയിൽ യൂസ് ചെയ്യാം. അടിപൊളി കോമ്പിനേഷനാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കപ്പ് ചോറാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട്. ഡിന്നറിന് ഞാൻ ഇതുപോലെ ഒരു ബനാന എടുത്തിട്ടുള്ളത്. രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്നത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. പകരം നിങ്ങൾക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ സാലഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡയറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.